Hi friends, meet my sports trainer, Olympian Lijo David Thottan. ഏത് വർഷത്തിലാണ് മാഷ് ഒളിമ്പിക്സിൽ പോയത്? ഞാൻ സിഡ്നി 2000 ഒളിമ്പിക്സ് പങ്കെടുത്തിട്ടുള്ള. ഏത് ഇവന്റിലാണ് മാഷ് പങ്കെടുത്തത്? ഞങ്ങൾ ഇന്ത്യൻ ടീം 4x400 meter റിലേയിലാണ് ഒളിമ്പിക്സ് പങ്കെടുത്തിരുന്നത്. ഞങ്ങളന്ന് സിഡ്നി ഒളിമ്പിക്സിലെ 4 മെമ്പേഴ്സ് പങ്കെടുത്തതിൽ 3 മലയാളീസ് ഉണ്ടായിരുന്നു, ഒരാൾ റിസർവ് അടക്കം 3 മലയാളീസ് ഉണ്ടായിരുന്നു. ഒന്ന് ലിജോ ഡേവിഡ് ഞാൻ, അത് കഴിഞ്ഞ് പി രാമചന്ദ്രൻ തൃപ്രയാർകാരൻ, പിന്നെ മനോജ് ലാല് ആലപ്പുഴക്കാരൻ. അങ്ങനെ 3 മലയാളീസ് സിഡ്നി ഒളിമ്പിക്സിൽ ഉണ്ടായിരുന്നു. അതിൽ രണ്ടാൾ വന്നിട്ടുള്ളത്, ഒന്ന് പരംജിത് സിംഗ് പഞ്ചാബുകാരനും ജഡാ ശങ്കർ യു പികാരനും. ഇങ്ങനെ 5 ഞങ്ങൾ സിഡ്നി ഒളിമ്പിക്സിൽ പോയിരുന്നത്. സ്പോർട്സിൽ എങ്ങനെയാണ് വന്നത്? സ്കൂളിലെ മത്സരങ്ങളിൽ പങ്കെടുക്കുമായിരുന്നു. അതായത് ഞാൻ യു പി തലത്തിൽ പങ്കെടുത്തിട്ടുണ്ട്. അതായത് ഞാൻ സെൻറ്റ് മേരീസ് യു പി ലൂർദ് സ്കൂളിലാണ് 7 വരെ പഠിച്ചിരുന്നത്. അന്ന് ഞങ്ങൾ, എനിക്ക് ഓർമ്മയുണ്ട്, പറോട്ടാനി സ്കൂളിലാണ് ഞാൻ ആദ്യമായിട്ട് മത്സരത്തിൽ പങ്കെടുക്കുന്ന ഒരു ഓർമ്മ എനിക്ക് കിട്ടുന്നത്. അവിടെ ഞാൻ 50 meter മത്സരത്തിലാണ് ഞാൻ പങ്കെടുക്കുന്നത്. അന്നത്തെ എൻ്റെ ഓർമ്മയിൽ, അന്ന് ഞാൻ ലാസ്റ്റ് എൻ്റെ 7 പഠിക്കുമ്പോൾ ഞാൻ ഇൻഡിവിജ്വൽ ചാമ്പ്യനായിട്ടുണ്ട്. എനിക്കത് കഴിഞ്ഞിട്ട് എനിക്ക് ആ അസംബ്ലിയിൽ വെച്ചിട്ട് ഒരു ട്രോഫി തരലൊക്കെ ഉണ്ടായി. ആ കാര്യമൊക്കെ എനിക്ക് നല്ല ഓർമ്മയിലുണ്ട്. പിന്നെ അത് കഴിഞ്ഞ് ഞാൻ തോപ്പ് സ്കൂളിൽ വരുന്നു. പക്ഷേ ഞാനൊരു സ്പോർട്സ് ഞാൻ ആവണമെന്ന് വിചാരിച്ചിട്ടുള്ളൊരു മത്സരത്തിൽ പങ്കെടുക്കല്ല. അന്നുള്ള പിള്ളേരുകളെല്ലാവരും മത്സരത്തിൽ പങ്കെടുക്കേണ്ട ആ ഇൻട്രസ്റ്റിൽ ഞാനും പങ്കെടുക്കാൻ പോകുന്നു. അങ്ങനെയാണ് ഞാൻ സ്പോർട്സിലേക്ക് സ്റ്റാർട്ട് ചെയ്യുന്നത്. പിന്നെ 8 മുതൽ തോപ്പ് സ്കൂളിലാണ് പഠിച്ചിരുന്നത്. തോപ്പ് സ്കൂളിൽ നിന്ന് ഞാൻ പിന്നെ അവിടുത്തെ എല്ലാ ഡിസ്ട്രിക്ട് മീറ്റുകളിലൊക്കെ മത്സരത്തിൽ പങ്കെടുക്കുമായിരുന്നു. പക്ഷേ എനിക്ക് വലിയ പെർഫോമൻസ് എന്ന് പറയാനൊന്നും ആ സമയത്തൊന്നും ഉണ്ടായിരുന്നില്ല. ലാസ്റ്റ് 10th എത്തിയപ്പോഴാണ് ഞാൻ ഇൻഡിവിജ്വൽ ചാമ്പ്യൻ ആയിട്ട് തോപ്പ് സ്കൂളിൽ നിന്ന് വരുന്നത്. അത് എല്ലാ, എന്താ പറയുക, ഒരു സ്പോർട്സ് ഒളിമ്പിക്സ് പങ്കെടുക്കണമെന്ന് ആ സമയത്ത് എൻ്റെ മനസ്സിലൊന്നും ഉണ്ടായിരുന്നില്ല. അന്ന് എല്ലാ കുട്ടികളും പങ്കെടുക്കുന്നു, അതോടൊപ്പം ഞാനും മത്സരത്തിൽ പങ്കെടുക്കുന്നു. പിന്നെ എനിക്ക് അവിടെ വരുമ്പോൾ കുറേ സമ്മാനങ്ങൾ കിട്ടാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 10th എത്തിയപ്പോൾ മാത്രമാണ് ഇതേപോലെ തന്നെ ഞാൻ യു പി സ്കൂൾ വിടുന്നതോടൊപ്പം തന്നെ ഹൈസ്കൂൾ വിടുന്നതോടുകൂടി അവിടെ ഇൻഡിവിജ്വൽ ചാമ്പ്യൻ ആയിട്ടാണ് ഞാൻ പുറത്തു വരുന്നത്. അങ്ങനെ ഒരു സ്കൂളിൽ 10th എനിക്ക് സത്യം പറഞ്ഞാൽ ഞാൻ 10th സ്പോർട്സിൽ പങ്കെടുക്കാൻ പോയിരുന്നില്ല. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് 9th വരെ ഡിസ്ട്രിക്റ്റിൽ പോലും മെഡലില്ല. സ്കൂൾ തലത്തിൽ മത്സരം, ക്ലാസ്സുകൾ തമ്മിലുള്ള മത്സരത്തിൽ എനിക്ക് മെഡൽ വരും. അപ്പോൾ അതിൽ കാര്യമില്ല, നമുക്കൊരു ഡിസ്ട്രിക്റ്റോ അല്ലെങ്കിൽ ഒരു സ്റ്റേറ്റ് മെഡൽ വന്നാലാണ് നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. 10th എത്തിയപ്പോൾ എല്ലാവരും പറഞ്ഞു, നീ പഠിക്കില്ല, 10th പാസ്സായില്ലിങ്ങനെ കാര്യമില്ല എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ എന്താ ചെയ്തത്, 10th ആയപ്പോൾ ഞാൻ സ്പോർട്സിന് ഇറങ്ങിയില്ല. അപ്പോൾ വർഗീസ് മാഷുണ്ട്, അവിടുത്തെ പി ടി മാഷാണ്. പി ടി മാഷ് എന്നെ ഈ ഗ്രൗണ്ടിൽ കാണാണ്ടായിപ്പോൾ പിറ്റേ ദിവസം രാവിലെ എൻ്റെ ക്ലാസ് റൂമിൽ വന്നിട്ട് എന്നോട് ചോദിക്കണേ, നീ എന്താ പങ്കെടുക്കാൻ വരാഞ്ഞെന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു, സാറേ എനിക്ക് മെഡലൊന്നും കിട്ടണില്ല, പിന്നെ എന്തിനാ ഞാൻ പങ്കെടുക്കണേന്ന് ചോദിച്ചു. മാഷ് എന്നെ ചീത്ത പറഞ്ഞു, നീ ഒന്നും പറയണ്ട, നാളെ 3 ഇവിടെ തോപ്പിലുണ്ടാവണമെന്ന് പറഞ്ഞിട്ട് ചീത്ത പറഞ്ഞിട്ട് പോയി. ആ മാഷ് വിളിച്ച കാരണമാണ് ഞാൻ വീണ്ടും ഗ്രൗണ്ടിൽ വന്നത്. അപ്പോൾ മാഷിന് ഞങ്ങളെ കുറിച്ചൊരു കൺസെപ്റ്റ് ഉണ്ട്. മാഷ വിചാരിച്ച പോലെ തന്നെ ആ വർഷം ഞാൻ 3 വന്നത്. അപ്പോൾ നമ്മൾ സ്റ്റാർട്ടിങ്ങിൽ നമ്മൾ വരുമ്പോൾ മെഡൽ കിട്ടാനൊന്നുമില്ലാന്ന്. അപ്പോൾ നമ്മൾ മെഡൽ കിട്ടിയില്ലെങ്കിൽ നമ്മളിങ്ങനെ തളർന്നു പോയരുത്. അപ്പോൾ ആ മാഷിൻ്റെ ഒരു പ്രചോദനമാണ് ഞാൻ വീണ്ടും ആ ഡിസ്ട്രിക്ട് ആ മത്സരത്തിൽ പങ്കെടുത്തതെന്ന്. ഡിസ്ട്രിക്ട് ഞാൻ ഇൻഡിവിജ്വൽ ചാമ്പ്യനായി. അത് കഴിഞ്ഞിട്ട് എനിക്ക് സ്റ്റേറ്റ് പോകാൻ പറ്റി. സ്റ്റേറ്റ് ഒരു ഗോൾഡ് മെഡൽ വന്നു. 4x100 meter ഇല്ലാണ് മെഡൽ വന്നാലും, പക്ഷേ മാഷിൻ്റെ വാക്കില്ലെങ്കിൽ ഞാൻ ചിലപ്പോൾ പങ്കെടുക്കായിരുന്നില്ല. അവിടെ നിന്നാണ് എനിക്ക് പിന്നീടുള്ള ഭാഗത്തേക്ക് മുന്നോട്ട് പോകാനുള്ള കാര്യങ്ങളൊക്കെ നടന്നു കിട്ടിയത്. കോളേജിലും സ്പോർട്സ് കണ്ടിന്യൂ ചെയ്തിട്ടുണ്ടായിരുന്ന. പിന്നെ എനിക്ക് കോളേജിൽ സീറ്റ് കിട്ടാനുള്ള മാർക്കൊന്നുമില്ല. 10th പാസ്സായി എന്നുള്ളൂ ജസ്റ്റ്. അത് ഈ സ്പോർട്സിൻ്റെ മാർക്ക് കൊണ്ട് പാസ്സായിട്ടുള്ളതാണ്. അപ്പോൾ എനിക്ക് സാധാരണ ലെവലിൽ ഒരു കോളേജിലും സീറ്റ് കിട്ടാൻ വഴിയില്ല. പക്ഷേ എനിക്ക് സ്പോർട്സിലുള്ള ആ ഒരു അച്ചീവ്മെൻറ്റ്, സ്റ്റേറ്റ് മെഡലിൻ്റെ അച്ചീവ്മെൻറ്റിൽ എനിക്ക് സെൻ്റ് തോമസ് കോളേജിൽ സ്പോർട്സ് കോട്ടയിൽ സീറ്റ് കിട്ടി. പിന്നെ ഞാനങ്ങനെ അവിടെ നിന്ന് സ്പോർട്സ് ഇവിടെ ഫസ്റ്റ് ഞങ്ങൾക്ക് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ ഒരു ക്യാമ്പ് നടക്കുമ്പോൾ അന്നത്തെ അവിടുത്തെ ഫിസിക്കൽ എഡ്യൂക്കേഷൻ ടീച്ചർ എന്നോട് പറഞ്ഞു, പോൾ സാറായിരുന്നു, യൂണിവേഴ്സിറ്റിയിൽ ക്യാമ്പ് നടക്കുന്നുണ്ട്, 10 ക്യാമ്പ്, നീ അത് പോയി അറ്റൻഡ് ചെയ്യാൻ പറഞ്ഞു. അങ്ങനെ ഞാൻ യൂണിവേഴ്സിറ്റിയിൽ ക്യാമ്പ് അറ്റൻഡ് ചെയ്ത് 10 കഴിഞ്ഞപ്പോഴേക്കും അവിടെ ഫണ്ടിൻ്റെ എന്തൊക്കെ പ്രശ്നമായപ്പോൾ ക്യാമ്പ് ബ്രേക്ക് ചെയ്തു. 10 നിന്നില്ല ഞാൻ, 3 കഴിഞ്ഞപ്പോൾ എന്നെ തിരിച്ച് വിട്ടെന്ന് വെച്ചാൽ ക്യാമ്പ് ബ്രേക്ക് ചെയ്തു അവിടെ. അങ്ങനെ നിൽക്കുമ്പോഴാണ് സ്പോർട്സ് കൗൺസിലിൽ കോച്ചായിട്ട് വാൾട്ടർ ജോൺ സാർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സാറ് തൃശ്ശൂർ കോർപ്പറേഷൻ സ്റ്റേഡിയത്തിലേക്ക് വരണം സ്പോർട്സ് കൗൺസിലിൻ്റെ കോച്ചായിട്ട്. പിന്നീട് ഞാൻ അപ്പോൾ എന്നോട് പറഞ്ഞു, നീ ഒരു കാര്യം ഇങ്ങനെ ഒരു കോച്ച് ഇവിടെ വരുന്നുണ്ട്, നീ അവിടെ പോയി ജോയിൻ ചെയ്യാൻ പറഞ്ഞു.
അങ്ങനെയാണ് ഞാൻ സ്പോർട്സ് കൗൺസിൽ കോച്ചിൻ്റെ കൂടെ വാൾട്ടർ ജോൺ സാറിൻ്റെ കൂടെയാണ് ഞാൻ പിന്നീട് പ്രൊഫഷണൽ രീതിയിലുള്ള ഒരു കോച്ചിങ് ക്യാമ്പ് അറ്റൻഡ് ചെയ്യണം. മറ്റേതൊക്കെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ സാധാരണ സ്കൂൾ ലെവലിലാണ് ചെറിയ ചെറിയ കാര്യങ്ങളുള്ളത്. പക്ഷെ ഈ വാട്ടർ സാറ് വന്നപ്പോൾ എൻ്റെ പ്രാക്ടീസിൻ്റെ രീതിയൊക്കെ മാറി, ഒരു പ്രൊഫഷണൽ ടച്ചോട് കൂടിയിട്ടുള്ള പ്രാക്ടീസ് ഞങ്ങൾ അവിടെ നിന്നാണ് ഞാൻ സ്റ്റാർട്ട് ചെയ്യണത്. പ്രീ ഡിഗ്രി ആയിരുന്നു അന്ന്, ഇന്ന് ഡിഗ്രി അല്ലല്ലോ, പ്ലസ് ടു ഉള്ള പോലെയല്ല, അന്ന് പ്രീ ഡിഗ്രി ആയിരുന്നു ഞങ്ങൾ പഠിക്കുമ്പോൾ. അങ്ങനെ പ്ലസ് പി ഡി സിയിൽ എനിക്ക് കഴിവുണ്ട്, പക്ഷേ എനിക്ക് ഓടാൻ ഭയങ്കര പേടിയാണ്. ഓടുന്നതിൻ്റെ സമയത്തൊക്കെ എനിക്ക് എന്തെങ്കിലും ടെൻഷൻ കയറലും അങ്ങനത്തെ കുറേ പരിപാടികളുണ്ട്. അപ്പോൾ ആ വർഷം എനിക്ക് പനി വന്നു, കോമ്പറ്റീഷൻ്റെ സമയത്ത് പനി വന്നിട്ട് എനിക്ക് ഓടാൻ പറ്റിയില്ല. അങ്ങനെ ആ വർഷം പോയി. രണ്ടാമത്തെ വർഷം ഞാൻ വന്നിട്ട് അന്ന് തേർഡ് പി ഡി സി ഉണ്ട് കേട്ടോ, മൂന്ന് വർഷം, രണ്ട് വർഷം പി ഡിഗ്രി ഉള്ളെങ്കിൽ സ്പോർട്സുകാർക്ക് ഒരു എക്സ്ട്രാ ഒരു വർഷം കൂടി കൊടുക്കാറുണ്ട്. രണ്ടാമത്തെ വർഷം ഞങ്ങൾ കോർപ്പറേഷൻ സ്റ്റേഡിയത്തിലായിരുന്നു മത്സരം. ഞാൻ 400 സെക്കൻഡ് വന്നു. അന്ന് രാമചന്ദ്രൻ ഫസ്റ്റ് വന്നു, ഞാൻ സെക്കൻഡ് വന്നു. ആ വർഷം തന്നെ ഞങ്ങൾക്ക് ഓൾ ഇന്ത്യ യൂണിവേഴ്സിറ്റി പോകാനായിട്ട് സെലക്ഷൻ കിട്ടി. ഓൾ ഇന്ത്യ യൂണിവേഴ്സിറ്റിയിൽ ഞാൻ 400, അവിടെ ഗോൾഡ് വന്നു. അങ്ങനെ എനിക്കൊരു എന്താ പറയുക, നാഷണൽ ലെവലിലുള്ള ആദ്യത്തെ ഒരു മെഡലായിരുന്നു. ആ ഗോൾഡ് മെഡലിൻ്റെ അടിസ്ഥാനത്തിൽ ഞങ്ങൾക്ക് ഇന്ത്യൻ യൂണിവേഴ്സിറ്റി ടീമിൻ്റെ കീഴിൽ പങ്കെടുക്കാൻ പറ്റി. ഇന്ത്യൻ യൂണിവേഴ്സിറ്റി ടീമായിട്ട് ഈ വേൾഡ് യൂണിവേഴ്സിറ്റിക്ക് ഇറങ്ങാറുണ്ട്. ആ വർഷം വേൾഡ് യൂണിവേഴ്സിറ്റി മത്സരം ഇല്ലാത്ത കാരണം ഇന്ത്യൻ യൂണിവേഴ്സിറ്റി ഓപ്പൺ അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പ് എന്ന് പറഞ്ഞ നാഷണൽ മീറ്റിൽ ഇറങ്ങി. അത് ഇന്ത്യൻ യൂണിവേഴ്സിറ്റിയുടെ യൂണിഫോമിൽ ഇറങ്ങി. അന്ന് റാഞ്ചിയിൽ വെച്ചിട്ട് ഞാൻ അവിടെ 4th വന്നു, നാഷണൽ മീറ്റിൽ 4th വന്നു. അതോട് എനിക്ക് എന്താ പറയുക, നാഷണൽ ക്യാമ്പിൽ സെലക്ഷൻ കിട്ടി. അന്ന് ഏഷ്യൻ ചാമ്പ്യൻഷിപ്പ് ജക്കാർത്തയിൽ നടക്കുന്ന ഒരു ക്യാമ്പിന് വേണ്ടി, ഒരു ചാമ്പ്യൻഷിപ്പിന് വേണ്ടി അവിടെ ഇന്ത്യൻ ക്യാമ്പ് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. ആ 4th സ്ഥാനം വന്നതിൻ്റെ അടിസ്ഥാനത്തിൽ ഞാൻ ഇന്ത്യൻ ക്യാമ്പിൽ എനിക്ക് സെലക്ഷൻ കിട്ടി. അങ്ങനെ ഞാൻ ഹരിയാനയിൽ ആദ്യമായിട്ട് ഇന്ത്യൻ നാഷണൽ ക്യാമ്പ് അറ്റൻഡ് ചെയ്യാൻ പോവാണ്. ആ വർഷം തന്നെ ഞാൻ പഠിക്കുമ്പോൾ എനിക്ക് ജക്കാർത്തയിലേക്ക് ഏഷ്യൻ ചാമ്പ്യൻഷിപ്പിൽ പോകാനായിട്ട് സെലക്ഷൻ കിട്ടുകയുണ്ടായി. അങ്ങനെ ജക്കാർത്തയിലെ ഏഷ്യൻ ചാമ്പ്യൻഷിപ്പ് ഞാൻ സെൻ്റ് തോമസ് കോളേജിൽ പഠിക്കുമ്പോൾ തന്നെ എനിക്ക് ഏഷ്യൻ ചാമ്പ്യൻഷിപ്പിന് ഞാൻ പങ്കെടുത്തിട്ടുണ്ടായിരുന്നു. മാഷ് ഏത് ഇയറിലാണ് നാഷണൽ ചാമ്പ്യനായത്? ഞാൻ 96 ആദ്യമായിട്ട് നാഷണൽ ചാമ്പ്യൻ ആവണം. അത് ബാംഗ്ലൂർ വെച്ചൊരു ഇൻട്രസ്റ്റേറ്റ് അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പിലാണ് ഞാൻ ആദ്യമായിട്ട് നാഷണൽ ചാമ്പ്യനായത്. ഇതിനു മുമ്പ് ഒരു 6 ഒരു ചാമ്പ്യനായിരുന്നു 400 ഉണ്ടായിരുന്നത്, പരംജിത് സിംഗ് എന്ന് പറഞ്ഞ ഒരാളായിരുന്നു. 400 എല്ലാ വർഷവും ചാമ്പ്യനായിരുന്നിരുന്നത്. അങ്ങനെ 96 ഇൻട്രസ്റ്റേറ്റിൽ ആദ്യമായിട്ടാണ് ഞാൻ ഈ പരംജിത് സിംഗിനെ തോൽപ്പിക്കുന്നത്. ഇന്ത്യൻ ടീമിലെ ഇന്ത്യൻ ഒരു നാഷണൽ ചാമ്പ്യൻഷിപ്പിൽ പരംജിത്തിനെ ആദ്യമായിട്ട് തോൽപ്പിക്കുന്നത് 96. അത് വർഷം 6-7 പുള്ളി തന്നെയാണ് ചാമ്പ്യനായിരുന്നത്. അന്ന് ആ ചാമ്പ്യൻ മെഡല് വന്നിട്ട് പിറ്റേ ദിവസം മനോരമയിൽ പേപ്പറിലൊരു ക്യാപ് ഇതോട് വന്ന് ഹെഡിങ് വന്ന് ഇങ്ങനെയാണ്, കുത്തക തകർത്ത് ലിജോ വരുന്നു എന്ന് പറഞ്ഞിട്ടാണ് അന്ന് മലയാള മനോരമയിലെ സ്പോർട്സ് പേജിൽ ഹെഡിങ് വന്നത്. ഇത്ര വർഷമായിട്ട് പുള്ളിയായിരുന്നു ചാമ്പ്യൻ. അന്ന് എന്നെ കുറേ ആൾക്കാർ ഭയങ്കരമായിട്ട് കൺഗ്രാജുലേറ്റ് ചെയ്തു. എന്താ പറയാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, അന്ന് ഞാൻ ഓടിയത് 46 സെക്കൻഡിൽ ഓടിയപ്പോൾ പറഞ്ഞു നീ കറക്റ്റ് ചാമ്പ്യൻ തന്നെയായിരുന്നു ഈ വർഷത്തെ എന്ന് പറഞ്ഞിട്ട് തന്നെ കുറേ ആൾക്കാർ ഒന്ന് കൺഗ്രാജുലേഷൻ ചെയ്തിരുന്നു. അത് കഴിഞ്ഞ് സ്പോർട്സ് കേരള അത്ലറ്റിക് അസോസിയേഷൻ എനിക്കൊരു സ്വീകരണം തന്നു. ആദ്യമായിട്ട് 47 താത്തുന്ന കേരളത്തിലത്തെ വ്യക്തി എന്ന ഇതിലൊരു മൊമെൻ്റ് ഒക്കെ വാങ്ങി തന്നു. ഒളിമ്പിക്സിൽ പങ്കെടുത്ത യോഗ്യമാർക്ക് എന്തായിരുന്നു? ഒളിമ്പിക്സിൽ പങ്കെടുക്കാനുള്ള യോഗ്യതമാർക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അതായത് വേൾഡില് 16 ടീമിനെയാണ് ഒളിമ്പിക്സിൽ എൻട്രി കിട്ടുള്ളൂ. 400 റിലേയിലാണ് വേൾഡിലെ ആദ്യത്തെ 16 ടീമിനാണ് മത്സരിക്കാനുള്ള ക്വാളിഫൈമാർക്ക് കൊടുക്കുള്ളൂ. ആ 16 ടീമിൽ നമ്മൾ ഇന്ത്യൻ ടീം പെട്ടാന്ന് വെച്ചാൽ മാത്രമാണ് നമുക്ക് മത്സരത്തിൽ പങ്കെടുക്കാൻ സാധിക്കുള്ളൂ. ഇൻഡിവിജ്വൽ ഇവൻ്റാന്ന് വെച്ച് കഴിഞ്ഞാൽ രണ്ട് കാറ്റഗറി ഉണ്ട്, എ ഗ്രൂപ്പും ബി ഗ്രൂപ്പ് എന്ന് പറഞ്ഞ്. എ ഗ്രൂപ്പ് എന്ന് പറഞ്ഞ ഒരു ടൈം ഉണ്ടാവും, ചിലപ്പോൾ 400 എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ 45 ഓടണ, 45-1, 45-2 ഓടണ കൺട്രിയിൽ നിന്ന്. ഈ എ ഗ്രൂപ്പിൽ എ ക്വാളിഫൈ മാർക്കിൽ ഒരു രാജ്യത്തു നിന്ന് 3 ഇപ്പോൾ 45 ഓടാന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് 3 എൻട്രി കിട്ടും. അതിലൊരു 5 ഓടിയാലും കാര്യമില്ല, അതിൽ ബെസ്റ്റ് 3 എൻട്രി കൊടുക്കുക. ബി ക്വാളിഫൈ മാർക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 46 എന്ന് പറഞ്ഞിട്ടുള്ളൂ, 46-1, 46-2. ഈ ബി ക്വാളിഫൈ മാർക്കിൽ ക്വാളിഫൈ ചെയ്യുന്ന രാജ്യത്തു നിന്ന് 2 എൻട്രിയെ കൊടുക്കുള്ളൂ. അതാണ് ഇൻഡിവിജ്വൽ ഇവൻറ്റിലത്തെ ക്വാളിഫൈ മാർക്ക്.
റിലേ എന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞ പോലെ 16 ടീമുകളിൽ ബെസ്റ്റ് 16 ടീമാണ് ക്വാളിഫൈ നമുക്ക് കടന്നാൽ മാത്രമാണ് ഒളിമ്പിക്സ് പങ്കെടുക്കാൻ പറ്റുള്ളൂ. ഞങ്ങൾ അന്ന് 98 ഏഷ്യൻ ഗെയിംസിൽ സിൽവർ മെഡലാണ് വന്ന് ഫസ്റ്റ് വന്നത് ജപ്പാനാണ്. അന്ന് രണ്ടും ഞങ്ങൾ ഏഷ്യൻ റെക്കോർഡ് മറികടന്നിട്ടാണ്, ജപ്പാൻ ഫസ്റ്റ് വന്നാലും സെക്കൻഡ് വന്നാലും ഞങ്ങൾ രണ്ടും ഏഷ്യൻ റെക്കോർഡ് മറികടന്നിട്ടാണ് ഫസ്റ്റും സെക്കൻഡും വന്നത്. പക്ഷേ ജപ്പാൻ ഫസ്റ്റ് വന്നപ്പോൾ അവരുടെ പേരിൽ ഓട്ടോമാറ്റിക്കലി ഏഷ്യൻ റെക്കോർഡ് അവരുടെ പേരിലായി. ആ ക്വാളിഫൈമാർക്ക് ഞങ്ങൾ അന്ന് ഒളിമ്പിക്സ് യോഗ്യത നേടിയിരുന്നു. പിന്നെ ഞങ്ങളുടെ പിന്നീടുള്ള പെർഫോമൻസ് അവസാനത്തെ 1998 ഇത് നടന്നെങ്കിലും 2000 വരെയുള്ള പെർഫോമൻസ് നോക്കും. ഈ ലാസ്റ്റ് വർഷത്തെ പെർഫോം ഇയറിൽ നമ്മൾ ബെസ്റ്റ് 16 ടീമിൽ പെട്ട് കഴിഞ്ഞാൽ ഇന്ത്യൻ ടീമിന് പങ്കെടുക്കാം. അങ്ങനെയാണ് യോഗ്യതമാർക്ക് കടന്നിരുന്നത്. മാഷിൻ്റെ ഫാമിലിനെ ഓഡിയൻസിന് പരിചയപ്പെടുത്തി കൊടുക്കാം. ഇത് എൻ്റെ ഭാര്യ ജാസ്മിൻ, എറണാകുളമാണ് വീട്, ഇപ്പോൾ തൃശ്ശൂരുകാരിയായി. ഇത് മൂത്ത മോള് റോസ്, ഇത് രണ്ടാമത്തെ ഡേവിഡ്, മൂന്നാമത്തെ സേവി, മൂന്ന് മക്കളാണ്. ഇത് വൈഫിൻ്റെ ആങ്ങളര കൊച്ചി. ഇതാണ് ഞങ്ങളുടെ ഫാമിലി. ഒളിമ്പിക്സിന് ഓർമ്മിക്കായിട്ട് എന്തെങ്കിലും ഉണ്ടാവും? ഒളിമ്പിക്സിൽ ഞങ്ങൾക്ക് എല്ലാവർക്കും പങ്കെടുക്കാൻ ഒരു സർട്ടിഫിക്കറ്റ് തരും. പാർട്ടിസിപ്പേഷൻ സർട്ടിഫിക്കറ്റ് ആയിട്ട് ഞങ്ങൾക്ക് എല്ലാവർക്കും കിട്ടിയിട്ടുണ്ട്. മെഡൽ കിട്ടിയാൽ മെഡൽ കിട്ടുന്നവർക്ക് മെഡൽ കൊടുക്കും. അപ്പം അതിൻ്റെ ഒരു സർട്ടിഫിക്കറ്റ് നമ്മുടെ ഷെൽഫിലുണ്ട്, അത് കാണിച്ചു തരാം. പിന്നെ അതുപോലെ തന്നെ ഏഷ്യൻ ഗെയിംസ് ഞങ്ങൾക്ക് മെഡൽ വന്നു കഴിഞ്ഞാൽ ഏഷ്യൻ ഗെയിംസ് മെഡലുണ്ട്, സിൽവർ മെഡലുണ്ട്, അതിൻ്റെ മെഡലുണ്ട്. പിന്നെ സാബ് ഗെയിംസ് 400 മീറ്റർ ബ്രോൺസ് മെഡലുണ്ട്, ഒരെണ്ണം ഒരു സിൽവർ മെഡലുണ്ട്. പിന്നെ നാഷണൽ മെഡലുകൾ വേറെ ഉണ്ട്. ഇപ്പോൾ നമ്മൾ എക്സൽ അത്ലറ്റിക് ക്ലബ് എന്ന് പറഞ്ഞൊരു ക്ലബ് ഉണ്ട് ദേവാനന്ദക്ക ക്ലബ്ബിലുള്ള, അവിടെയാണ് ദേവാനന്ദ എന്നൊക്കെ ട്രെയിൻ ചെയ്യുന്നത്. അതുപോലെ തന്നെ ഉച്ചതിരിഞ്ഞ് കുട്ടികൾക്കുള്ള ക്യാമ്പുകൾ നടത്തുന്നുണ്ട്, ചെറിയ കുട്ടികൾക്കുള്ള 12 വയസ്സ്. ഇപ്പോൾ എൻ്റെ മോളി എല്ലാവരുമൊക്കെ അവിടെ ക്യാമ്പ് സ്റ്റാർട്ട് സേവി ഡേവി റോസൊക്കെ കൂടെ ക്യാമ്പിൽ ജോയിൻ ചെയ്തിട്ടുണ്ട്. പിന്നെ ഞാൻ പഠിച്ച സ്കൂളിൽ തോപ്പ് സ്കൂള് ഒരു അത്ലറ്റിക് ഫുട്ബോൾ സ്പോർട്സിനെ പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് അവരൊരു സ്പോർട്സ് സ്കൂൾ പോലെ ചെയ്യാനായിട്ട് അവർ ശ്രമിക്കുന്നുണ്ട്. ഞാനാണ് അതിൻ്റെ കാര്യങ്ങളൊക്കെ നോക്കിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഫുട്ബോളും അത്ലറ്റിക്സും ക്യാമ്പ് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഞാൻ റെയിൽവേയുടെ കോച്ചായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ കഴിഞ്ഞ വർഷം വരെ ഞാൻ ഇന്ത്യൻ റെയിൽവേ കോച്ചായിട്ട് പോയിട്ടുള്ളതാണ്. പിന്നെ നമ്മുടെ ഈ കുറച്ച് ഏജ് ആയിട്ടുള്ള ഫിറ്റ്നസിൻ്റെ ഭാഗമായിട്ട് ഫിസിക്കൽ ഫിറ്റ്നസ് ട്രെയിനിങ് കുറേ പരിപാടിയായിട്ട് സ്പോർട്സ് ആക്ടിവിറ്റീസായിട്ട് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നു. അതുപോലെ നമ്മൾ കിഡ്സ് അത്ലറ്റിക്സ് എന്ന് പറഞ്ഞൊരു ചാമ്പ്യൻഷിപ്പ് നടത്തി. ഒരു 12 വയസ്സുള്ള കുട്ടികൾക്ക് വേണ്ടിയിട്ട് നമ്മൾ തോപ്പിൽ അന്ന് പി ടി ഉഷയാണ് ഉദ്ഘാടനം ചെയ്യാൻ വന്നത്. നമ്മളെല്ലാവരും ഭയങ്കര ഒരു 10,500 കുട്ടികളന്ന് മത്സരത്തിൽ പങ്കെടുക്കാണ്ടായിരുന്നു. ദേവാനന്ദന് ഓർമ്മ ഉണ്ടാവും തോന്നുന്നു, ദേവാനന്ദൊക്കെ അന്ന് അതിൽ ആക്റ്റീവായിട്ട് നടന്നിരുന്നല്ല. അന്ന് ഒരു കുട്ടികൾക്ക് വേണ്ടിയുള്ള ഒരു ആക്ടിവിറ്റീസിന് വേണ്ടിയിട്ട് കിഡ്സ് അത്ലറ്റിക്സ് എന്ന് പറഞ്ഞൊരു പ്രോഗ്രാമാണ് നമ്മളന്ന് ചെയ്തിരുന്നത്. അത് നല്ലൊരു സക്സസ്ഫുൾ ആയിരുന്നു. പിന്നീടൊരു മഴ വന്നു. അതുപോലെ തന്നെ നമ്മൾ നൈറ്റ് മാരത്തോൺ എന്ന് പറഞ്ഞിട്ടൊരു മാരത്തോൺ ഇറക്കിയിരുന്നു. എക്സൽ അത്ലറ്റിക് ക്ലബ് കോർപ്പറേഷനുമായിട്ട് ജോയിൻ ചെയ്തിട്ട് കോവിഡിന് മുമ്പ് ഒരു ക്രിസ്മസിൻ്റെ സമയത്ത്, ക്രിസ്മസ് ന്യൂ ഇയറിൻ്റെ സമയത്ത് ഒരു നൈറ്റ് മാരത്തോൺ നടത്തിയിരുന്നു. പിന്നെ വന്നിട്ടുള്ള ചെറിയ ചെറിയ നമ്മൾ ഇങ്ങനെ പെർഫോം ചെയ്ത ഒരു നമ്മുടെ ഒരു 100 ചെയ്യുന്ന മെയ്മോന് നമ്മുടെ ക്ലബ്ബ് ഒരു സ്പോൺസർഷിപ്പ് പോലെ ഒരു ചെറിയൊരു എമൗണ്ട് കൊടുത്തിരുന്നു. അങ്ങനെ ആക്ടിവിറ്റീസ് നമ്മുടെ ക്ലബ്ബ് പല കാര്യങ്ങൾക്കും ചെയ്തുകൊണ്ടിരിക്കുന്നു. പുതിയ തലമുറയ്ക്ക് എന്താണ് മാഷിന് പറയാനുള്ളത്? ഇപ്പോൾ നമുക്കറിയാം കോവിഡൊക്കെ വന്നിട്ട് 2-3 വർഷമായിട്ട് നമ്മളെല്ലാവരും വീടിൻ്റെ ഉള്ളിലാണ്. ഇവർക്കൊരു ആക്ടിവിറ്റീസ് എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല. നമ്മൾ എൻ്റെയൊക്കെ ചെറുപ്പകാലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കുറേ കളിക്കാനുള്ള സൗകര്യങ്ങളുണ്ട്, പറമ്പുകളുണ്ട്, ഗ്രൗണ്ടുകളുണ്ട് എന്ന് ഇതെല്ലാം നമുക്ക് വളരെ കുറവ് തന്നെ എന്ന് പറയാം. എല്ലാ സ്ഥലങ്ങളിലും നമുക്ക് കളിക്കാനുള്ള സംവിധാനങ്ങളില്ല, അതുപോലെ നമുക്ക് പറമ്പുകളില്ല. അപ്പോൾ ഇന്നത്തെ ഒരു ജനറേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ ആക്ടിവിറ്റീസിന്
സാധ്യതകൾ കുറവായിക്കൊണ്ടിരിക്കുക. അപ്പം നമുക്ക് എന്തെങ്കിലും ആഗ്രഹം ഉണ്ടെങ്കിൽ നമ്മൾ വീടിൻ്റെ അവിടെ നിന്ന് കിലോമീറ്ററുകൾ പോയിട്ട് വേണം ഒരു ട്രെയിനിങ് സെക്ഷൻ ചെയ്യാനായിട്ട്. അപ്പോൾ ഇന്നത്തെ തലമുറയ്ക്ക് അത് വലിയൊരു ലോക്കായിട്ടിരിക്കണം. അതുപോലെ തന്നെ കോവിഡ് വന്നപ്പോൾ തന്നെ ഇവരെ വീട്ടിലിരുന്നിട്ടുള്ള ആക്ടിവിറ്റീസ് എന്ന് പറഞ്ഞാൽ ഈ മൊബൈൽ നോക്കൽ, ടി വി കാണൽ, അങ്ങനത്തെ കാര്യങ്ങളായിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇവരുടെ സ്വാഭാവികമായിട്ടും ഇവരുടെ സ്പോർട്സുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള അവരുടെ കഴിവുകൾ ഇല്ലാതെയായിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇന്നത്തെ തലമുറയോട് പറയാനുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ എവിടെയാണ് നമുക്ക് ഒരു ചെറിയൊരു സൗകര്യം, ചെറിയൊരു സ്ഥലം പോലും ഉണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ ഫിസിക്കൽ ഫിറ്റ്നസ്സിന് വേണ്ടിയിട്ട്, അതായത് നമ്മൾ ആക്ടിവിറ്റീസ് എന്തെങ്കിലും ചെറിയ ഗെയിമുകളായാലും, ചെറിയൊരു സ്ഥലം മതിയെന്ന് നമുക്കത് ചെയ്യാനായിട്ട്, അതിനെ പ്രോത്സാഹിപ്പിച്ചു കൊണ്ടുവരാനായിട്ട് നമ്മൾ എന്തെങ്കിലും ചെയ്തുകൊണ്ടിരിക്കണം. ചിലപ്പോൾ ഇവർക്ക് അറിയില്ല എന്താണ് ചെയ്യുക ഈ സ്ഥലത്തിൻ്റെ ഉള്ളിൽ. അപ്പോൾ അതൊക്കെ നമുക്കിപ്പോൾ കാണണം. ഇപ്പോൾ ഇവർ ഇപ്പോൾ മൊബൈൽ കാണിട്ടെങ്കിൽ ഇവരെ ഏറ്റവും കാണുന്നത് ഞാൻ നോക്കുമ്പോൾ ഈ ഗെയിമുകൾ, പാചകങ്ങൾ, അതുപോലെ എന്താ പെറ്റ് സ്റ്റേഷനുകൾ, പിന്നെ ഇങ്ങനെ കുറേ കാര്യങ്ങളുണ്ട്. ഇത് മാത്രമേ നോക്കുള്ളൂ. സ്പോർട്സ് ആക്ടിവിറ്റീസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർ സ്വന്തമായിട്ട് ഇവർക്ക് ചെയ്യാൻ എളുപ്പമുള്ള കാര്യമല്ല. അപ്പോൾ അവർ അതിന് താല്പര്യം കാണിക്കണില്ല. എന്നാൽ ഇവർ അതിൽ ഇൻവോൾവ് ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവർക്ക് തീർച്ചയായിട്ടും അത് ഇൻട്രസ്റ്റ് ആയിട്ട് വന്ന് ഇവർക്ക് അത് ചെയ്യാൻ പറ്റും. എന്നാലും ഒരു ബുദ്ധിമുട്ടുള്ള കാര്യമാണ് സ്പോർട്സ് ആക്ടിവിറ്റീസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ. നമ്മൾ ടയേർഡ് ആവലും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉള്ള കാരണം ചെറിയ കുട്ടികളെ സംബന്ധിച്ച് അത് ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഇന്നത്തെ ഈ അവസ്ഥയിൽ നമ്മളിപ്പോൾ കോവിഡൊക്കെ മാറിക്കൊണ്ടിരിക്കുകയെന്ന് വിചാരിക്കുന്നു, വീണ്ടും വരുന്നുണ്ടെന്ന് പറയുന്നുണ്ട്. എന്നിരുന്നാലും നമ്മൾ കിട്ടിയ സമയം ഈ മൊബൈൽ നോക്കുമ്പോൾ സ്പോർട്സ് ആക്ടിവിറ്റീസിനെ കുറിച്ച് നോക്കുകയും അതിൽ നമുക്ക് വീട്ടിലിരുന്ന് എന്താണ് ചെയ്യാൻ പറ്റുക അത് നമ്മൾ ചെയ്യാൻ ശ്രമിക്കുക. അതാണ് ഇന്നത്തെ തലമുറ ഇനിയിപ്പോൾ ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം.